ഒരിക്കൽ അലക്സാണ്ടർ ജേക്കബ് സാർ എന്നോട് സംസാരിച്ചപ്പോൾ കേരളത്തിലുള്ള വ്യത്യസ്ത തരം മാഫിയകളുടെ എണ്ണം എണ്ണി പറഞ്ഞിരുന്നു അദ്ദേഹം ഏതാണ്ട് അറുപതോ എഴുപതോ മാഫിയകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുകയുണ്ടായി അതിൻ്റെ പേരുകളൊന്നും ഞാൻ ആവർത്തിക്കുന്നില്ല എൻ്റെ ഓർമ്മയിലുമില്ല പക്ഷേ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും പ്രത്യേകിച്ച് യൂട്യൂബും ഒരു മാഫിയയായി മാറുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസമാണ് ഒരു മുപ്പത്തിനാല് വയസ്സുകാരനായ മട്ടാഞ്ചേരി പുത്തമ്പുരയ്ക്കൽ ഫ്രാൻസിസ് നെവിൻ ആഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ അറസ്റ്റ് ചെയ്തത് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് മറ്റൊരു ടിക്ടോക്ക് താരത്തെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി കൂടാതെ നവോത്ഥാന ദൃശ്യങ്ങളും കാഴ്ചകളും വിഭവങ്ങളുമായി ധാരാളം ആളുകൾ യൂട്യൂബിൽ നിറഞ്ഞു നിൽക്കുന്നത് പ്രിയപ്പെട്ട സുഹൃത്ത് രഘുനന്ദനും മിഥുനും കൂടി എന്നെ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കാണിക്കുകയുണ്ടായി ഏതായാലും വ്ളോഗുകളും ഇതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളും കൂടി പുതിയ ഒരു മാഫിയ തരംഗം സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം കേരളം ഇത്തരം മാഫിയകളുടെ അതല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളുടെ പറതീശയായി മാറുന്നു എന്ന ആക്ഷേപവും പലയിടങ്ങളിലുമുണ്ട് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് എഡിറ്റർമാരില്ലാത്ത സ്വതന്ത്രമായൊരു ലോകമാണ് സാമൂഹ്യ മാധ്യമങ്ങളുടേത് അവിടെ ഓരോരുത്തർക്കും സ്വതന്ത്രമായി സംസാരിക്കാനും അവരുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനുമൊക്കെ ധാരാളമായ ഇടങ്ങളുണ്ട് അതിൽ ഭക്ഷ്യവസ്തുക്കൾ പാചകം ചെയ്യുന്നതുണ്ട് യാത്രകളുണ്ട് രാഷ്ട്രീയ സാമൂഹ്യ വിഷയങ്ങളുണ്ട് പിന്നെ കൂടാതെ ന്യൂ ജനറേഷനുകൾക്ക് ഇഷ്ടപ്പെട്ട ധാരാളം വിഭവങ്ങളുണ്ട് ഇത്തരം വിഭവങ്ങളൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ ലൈക്കും വ്യൂവും ഷെയറും ഒക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി പലതരത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ആത്മീയതയുടെ കച്ചവടവും ഈ സാമൂഹ്യ സാമൂഹ്യമാധ്യമ മാഫിയയിലൂടെ നടക്കുന്നുണ്ട് ഏതായാലും ഈ സംഭവം വളരെ കൗതുകകരമായിരുന്നു ഒരു മുപ്പത്തിരണ്ട് വയസ്സുകാരനായ ഞാൻ നേരത്തെ പറഞ്ഞ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആൾ ബാക്കി വായിക്കാൻ കഴിയുന്നില്ല ഒരുപാട് മേൽവിലാസം അദ്ദേഹത്തിൻ്റെ പേരിന് മുമ്പുണ്ട് അദ്ദേഹം ഒരു സാമൂഹ്യ മാധ്യമത്തിലെ ചർച്ചയിലൂടെ സംസാരിച്ച് ആളുകളെ കുട്ടികളെ കഞ്ചാവ് വലിക്കാൻ പ്രേരിപ്പിക്കുകയാണ് കഞ്ചാവ് ഒരു പ്രകൃതിജന്യമായ വസ്തുവാണെന്നും അത് വലിക്കുന്നതിലൂടെ താൻ അനുഭവിക്കുന്ന സുഖങ്ങളും സന്തോഷങ്ങളുമൊക്കെ പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടിയോട് പങ്കുവെക്കുകയാണ് പ്രായപൂർത്തിയാകാത്തത് എന്ന് എടുത്തു പറയുമ്പോൾ പ്രായപൂർത്തി അതിൽ വലിയ കുഴപ്പമില്ല എന്ന് കൂടി ഇന്നത്തെ നവോത്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ അതൊക്കെ സാധൂകരിക്കാം എന്നുള്ള തരത്തിലാണ് അതിൻ്റെ പല വാർത്തകളും കാണുന്നത് ഈ വീഡിയോ ചിത്രം ഏതോ തരത്തിൽ ആ പെൺകുട്ടിയുടെ ഫോൺ നഷ്ടപ്പെട്ടപ്പോഴാണ് പുറത്തു വന്നതെന്നാണ് മനസ്സിലാക്കുന്നത് ഇത് ഒറ്റപ്പെട്ട ഫോൺ നഷ്ടപ്പെട്ടപ്പോഴാണ് ഇത്തരം ഒരു വീഡിയോ കോളും അതിൻ്റെ ദൃശ്യങ്ങളുമൊക്കെ വന്നതെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ വ്യാപകമായ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ടാവും ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു ടിക്ടോക്ക് താരത്തെ ബലാത്സംഗ കേസിൽ അറസ്റ്റ് ചെയ്തത് അതും ഈ പറഞ്ഞതുപോലെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പുതിയ കാലഘട്ടത്തിൻ്റെ പലതരം ആവിഷ്കാരങ്ങളുമായി നിറഞ്ഞു നിൽക്കുകയും അതിനൊക്കെ കിട്ടുന്ന സ്വീകാര്യതയും ഒക്കെയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഇവിടെയൊക്കെ ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്നതിനപ്പുറത്ത് ഇതൊക്കെ വലിയ സ്വീകാര്യമായ സംഗതികളായി മാറുകയും ഈ മുപ്പത്തിരണ്ട് വയസ്സുകാരൻ അവകാശപ്പെടുന്നത് പോലെ താനൊരു യോഗീവര്യനാണെന്നും അടക്കമുള്ളവ ആരോഗ്യത്തിനും സമൂഹത്തിനും ദോഷമാണെന്നും എന്നാൽ കഞ്ചാവ് അത്യുത്തമമാണെന്നുമാണ് പറയുന്നത് ഇതുപോലെ തന്നെയുള്ള ചില യൂട്യൂബ് ചാനലുകൾ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച രഘുനന്ദനും മിഥുനും കൂടി കാണിക്കുകയുണ്ടായി അവിടെ കുറച്ചുകൂടി നവോത്ഥാനത്തിൻ്റെ ദൃശ്യങ്ങളാണ് പങ്കുവെക്കുന്നത് സ്ത്രീകളുടെ തന്നെ നേതൃത്വത്തിൽ നമ്മൾ ഈ ജെൻഡർ ഒക്കെ പറയുന്ന കാലത്ത് ശരീരവും അത്തരം അങ്കലാവണ്യവുമൊക്കെ പ്രദർശിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിലൂടെ എന്നുള്ളതല്ല നമ്മുടെ സമൂഹത്തിലെ അലിഖിതമായ വ്യവസ്ഥകളിലൂടെയെങ്കിലും സ്ഥിരീകരിക്കപ്പെട്ട ചില ഭാഷ്യങ്ങളെയും ഒക്കെ തകർത്ത് കളയും വിധമുള്ള അവതരണങ്ങളാണ് പൊടിപൊടിച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഇതിനെയൊക്കെ നോക്കാനും കാണാനും പരിശോധിക്കാനുമായി നമ്മുടെ സംസ്ഥാനത്ത് എന്തെങ്കിലും തരത്തിലുള്ള ചില നിയന്ത്രണ സംവിധാനങ്ങളോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ കണ്ടാൽ മണിക്കൂറുകൾക്കകം അത് നീക്കം ചെയ്ത് ബ്ലാക്ക് ലിസ്റ്റിൽപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ മറ്റ് നടപടികൾ എടുക്കുന്നതിനോ ഒക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാകേണ്ടതാണ് പക്ഷെ എന്തുകൊണ്ടോ അതൊന്നും സാധ്യമാകുന്നില്ല ഏതായാലും അഗസ്റ്റിൻ എന്ന മുപ്പത്തിരണ്ട് വയസ്സുകാരൻ കഞ്ചാവ് വലിക്കുന്നതിൻ്റെ ഡെമോൺസ്ട്രേഷൻ സാമൂഹ്യ മാധ്യമത്തിലൂടെ കാണിച്ചപ്പോൾ അതിന് പിന്നാലെയും പായാൻ കുറേ സമൂഹം നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നല്ലോ എന്നുള്ളതാണ് ഗതികേട് അത്തരം ചിന്തകളെ കെട്ടഴിച്ചു വിടാനാവും ലിബറൽ ആശയങ്ങളുടെ ചർച്ചകളും സ്വതന്ത്രവാദങ്ങളും എൻ്റെ ജീവിതം എനിക്ക് മാത്രം ആസ്വദിക്കാനുള്ളതാണ് എന്ന തരത്തിലുള്ള നിയന്ത്രണങ്ങളില്ലാത്ത കാഴ്ചപ്പാടുകളുമൊക്കെ വഴിവെക്കുക എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇനിയും എന്തെല്ലാം കാണേണ്ടി വരും എന്ന ഒരു ചിന്തകൊണ്ട് ഈ കാഴ്ചകളെ നമുക്ക് ആശ്വാസത്തോടെ കാണാം അല്ലാതെ എന്തു ചെയ്യാൻ